This call is now being recorded. Okay, അപ്പോൾ നമ്മളെ നോക്കിക്കൊണ്ടിരുന്നത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ ഫിഫ്ത് മോഡ്യൂളിൽ തന്നെ സ്കെയിൽ ഓഫ് ഇമ്പാക്ട് ആയിരുന്നു ഇത്രയും ദിവസം നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മളെ ലാസ്റ്റ് ദിവസമാണ് സ്കെയിൽ ഓഫ് ഇമ്പാക്ടിന്റെ. അപ്പൊ ഇന്ന് നമ്മൾ രണ്ട് ഇമ്പാക്ടും കൂടി നോക്കിയിട്ട് നമ്മൾ അവിടെ നിർത്തും. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് ചൂസ് ചെയ്ത് പഠിക്കുക, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എങ്ങനെയാ വന്നത്, എന്താണ് കാരണം എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് ഒന്ന് എന്തായാലും പ്രിപ്പയർ ചെയ്ത് വെക്കുക, മറന്നു പോയിട്ട് വേണ്ട. ഞാൻ പറഞ്ഞതിന്റെ അകത്ത് ഞാൻ ഇപ്പൊ മൊത്തത്തില് ഒരു 8 സ്കെയിൽ ഓഫ് ഇമ്പാക്ട് മൊത്തത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ 8 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക, ഒരു സ്പെയറിന് വേണമെങ്കിൽ വേറെ ഒന്നും കൂടി പഠിച്ചു വെക്കുക, 2 എണ്ണം നമ്മളൊന്ന് നോക്കി വെക്കാൻ നല്ലതാണ്. അത് വെച്ചിട്ട് മുന്നോട്ടേക്ക് പോവാൻ വേണ്ടി നോക്കുക. അപ്പൊ നമുക്ക് ഇന്ന് ഏതായാലും നമുക്ക് അടുത്ത നമ്മളുടെ സെഷനിലേക്ക് പോവാം. നമുക്ക് ഇന്ന് 2 സ്കെയിൽ ഓഫ് ഇമ്പാക്ട് ആണ് ഇന്നത്തെ ദിവസം നോക്കാനുള്ളത്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായ HPCL ഡിസാസ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. HPCL ആരാണ്? ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ അവിടെ നടന്ന ഒരു ഡിസാസ്റ്റർ എന്താണെന്നും, പിന്നെ നമ്മൾ നോക്കാനുള്ള ജപ്പാനിലെ ഒക്കെ ഒന്ന് പോകുന്നുണ്ട്, മീനമാത ട്രാജഡി എന്ന് പറയും, പണ്ട് നടന്നതാണ് മീനമാത ട്രാജഡി. HPCLന്റെ ഡിസാസ്റ്റർ നടന്നത് നമ്മളൊക്കെ ഇവിടെ ഉള്ള സമയത്ത് തന്നെയാണ്, നിങ്ങളൊക്കെ ചെറുതായിരിക്കും. 1997 HPCLന്റെ ഡിസാസ്റ്റർ നടന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നോക്കാനുള്ളത്. നമുക്ക് ആദ്യം തന്നെ HPCLന്റെ പരിപാടി നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ജപ്പാനിലേക്കൊക്കെ പോവാം. നമുക്ക് ഇന്ത്യയിൽ നടന്ന 1997 ഇന്ത്യയിൽ നടന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ട് നോക്കാം. സോ നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് HPCL ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. സോ HPCL നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, നമ്മളെ പെട്രോളിയം കമ്പനീൻ്റെ അകത്ത്, HP എന്ന് പറഞ്ഞ പെട്രോളിയം കമ്പനി ഉള്ള, നമ്മളെ സാധാരണ രീതിയിൽ നമ്മൾ വണ്ടിക്കൊക്കെ പെട്രോൾ അടിക്കുന്ന സമയത്ത് HP ഉണ്ട്, ഭാരത് ഉണ്ട്, പിന്നെ എന്തൊക്കെയാണ്, HP ഭാരത്, പിന്നെ റിലയൻസിന്റെ പെട്രോൾ ഉണ്ട്, പിന്നെ ഒന്നും കൂടി ഉണ്ടല്ലോ, 4 ടൈപ്പ് ഓഫ് പെട്രോൾ സാധാരണ കാണാൻ, HP ഭാരത് റിലയൻസ് ഒന്നുകൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അകത്തുള്ള HPCL എന്ന് പറഞ്ഞ ആ ഒരു കമ്പനി, HPCLന്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലം ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന വെച്ചാൽ വിശാഖപട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് ആന്ധ്രാപ്രദേശിലുള്ള ഒരു സ്ഥലമാണ് വിശാഖപട്ടണം, ഒക്കെ ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്. അപ്പോൾ വിശാഖപട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ HPCL ഡിസാസ്റ്റർ നടക്കുന്നത്. APയിലുള്ളതാണ് നടക്കുന്ന ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാല് 14th September 1997 നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു കാര്യമാണ്, നമ്മളൊക്കെ ഇവിടെ ഉള്ളിടത്ത് നടന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നതിനെക്കാട്ടി മുമ്പിട്ട് ജസ്റ്റ് നമുക്കൊരു നമ്മളെ നാട്ടിൽ നടന്ന ഒരു ചെറിയൊരു ഡിസാസ്റ്ററിനെ പറ്റി നോക്കാം. നമുക്ക് ടാങ്കർ ലോറി ഇപ്പൊ ഇടക്കിടക്കെ മറിയുന്നുണ്ട്, അങ്ങനെ ചാലയിലുണ്ടായ ഒരു ടാങ്കർ ലോറി ദുരന്തം ഉണ്ടായിരുന്നു ഇതിന്റെ മുമ്പിട്ട്. അതായിരുന്നു കുറച്ചുകൂടെ കേരളം കണ്ടതിൽ ടാങ്കർ ലോറി ദുരന്തത്തിൽ ഏറ്റവും വലിയ ഒന്ന് അതായിരുന്നു ചാലക്കുണ്ടായത്. അപ്പൊ അവിടെയും നടന്നത് ഇതേപോലെ തന്നെ നടന്ന ടാങ്കർ ലോറി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, വൺ പ്ലേസ് ടു അനദർ പ്ലേസ് അത് ട്രാൻസിറ്റ് ചെയ്യുന്ന സമയത്ത് ഡിവൈഡറിൽ തട്ടി വീണിട്ട് അങ്ങനെ ഗ്യാസ് ലീക്കാകലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു പൊട്ടിത്തെറി ഉണ്ടായത്, ആ സ്പാർക്കിന്റെ അകത്ത് നിന്ന് വന്നു. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് കുറെ ആൾക്കാരുടെ ജീവനൊന്നും അധികം പോയിട്ടുണ്ടായിട്ടില്ല, കാരണം ഡ്രൈവർ സംയോജിതമായിട്ട് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ അന്നേരം തന്നെ ഫുൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു, അയാൾ തന്നെ ഇറങ്ങി റോഡിലുള്ള വണ്ടികളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ഒരുപാട് ആ ഡ്രൈവറിന്റെ ഒരു കഴിവും കൂടി തന്നെയായിരുന്നു, മൂപ്പറാണ് ഇത് ഉണ്ടാക്കിയെങ്കിലും അയാൾ തന്നെയായിരുന്നു മാക്സിമം അത് കൺട്രോൾ ചെയ്തിട്ട് ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഓടിച്ചത്. രാത്രിക്ക് രാത്രി തന്നെ മൂപ്പറ് വണ്ടികളൊക്കെ ബ്ലോക്ക് ചെയ്തു ഓടി വന്നിട്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടായിരുന്നു ഒരു വലിയ ദുരന്തത്തിന്റെ അകത്ത് നിന്ന് ഈ സംഭവം ഒഴിവാക്കിയെടുത്തത്. കാരണം രാത്രിയാണ്, നമുക്കറിയാം ഈ ഗ്യാസ് ലീക്കായി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണുന്നില്ല, നമ്മൾ ടാങ്കർ ലോറി മറിഞ്ഞു എന്നുള്ള രീതിയിൽ ചിലപ്പം ബാക്കിയുള്ള വണ്ടിക്കാർ അതുവഴി പോകുന്ന വഴിക്ക് ജസ്റ്റ് നോക്കാനൊക്കെ കയറും, അങ്ങനെ അത് ഉണ്ടാവാതെ രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതേപോലെ തന്നെയാണ് ഈ വിശാഖപട്ടണത്ത് നടന്ന ഈ ഒരു HPCL ഗ്യാസ് ട്രാജഡി എന്ന് പറയുന്നത്.
അവിടെ എന്താ സംഭവിച്ചാൽ HPCLന്റെ പ്രോജക്ട് ഉണ്ട് ആക്ച്വലി വിശാഖപട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ നടക്കുന്ന വെച്ച് കഴിഞ്ഞാൽ 25,000 ടൺ ഓഫ് LPG ആണ് ഓരോ ഓരോ ആഴ്ചയും അവിടെ എത്തിക്കുന്നത്. ഓരോ ആഴ്ച അനുസരിച്ചിട്ടാണ് അവിടെ പെട്രോളിന്റെ അക്യുമുലേഷൻ നടക്കുന്നത്. 25,000 ടൺ ഓഫ് പെട്രോൾ ആണ് പെട്രോളിയം പ്രൊഡക്റ്റ്, അതായത് ക്രൂഡ് ഓയിലൊക്കെയാണ് അവിടെ മെയിനായിട്ട് നമ്മളുടെ ഈ വിശാഖപട്ടണം സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പം ഈ 25,000 പെർ വീക്കാണ്, ഒരു വീക്കിൽ 25,000 ടൺ ആണ് ഇവിടത്തേക്ക് എത്തുന്നത്. ഇത് എത്തുന്ന വെച്ചാൽ നമ്മളെ കടൽ മാർഗം തന്നെയാണ്, നമ്മളെ കടലിലെ ഷിപ്പില് നമ്മളെ പുറം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനം ഈ ഷിപ്പിൻ്റെ അകത്ത് വെച്ച കണ്ടെയ്നറിൻ്റെ അകത്ത് നിന്ന് പൈപ്പ് ലൈൻ വഴി നമ്മൾ വിശാഖപട്ടണത്തേക്ക് എത്തിക്കലാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി നടക്കുന്നത്. സോ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്യൂറിങ് ദ ട്രാൻസ്ഫർ ഓഫ് LPG, ഈ ഒരു ട്രാൻസ്ഫർ സ്റ്റേജ് നടക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിച്ചു, ഈ ഡ്യൂറിങ് ദ ട്രാൻസ്ഫർ ഓഫ് LPG ഫ്രം ഷിപ്പ് ടു ഫാക്ടറി എ ലീക്ക് ഫ്രം പൈപ്പ് ലൈൻ ഓർ വാൾ കോട്ട് ഫയർ. ആ ഒരു പൈപ്പ് ലൈനിന്റെ അകത്ത് അതിന്റെ ഒരു പൈപ്പ് ലൈനിന്റെ ഒരു ഏരിയയില് വന്നിട്ടൊരു ഫയർ ഇതാവുക സ്പാർക്ക് വരിക ചെയ്തത്, ഒരു ഫയർ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ നടന്നു വെച്ചാൽ ഡ്യൂറിങ് ഡ്യൂറിങ് ദ ട്രാൻസ്ഫർ ഓഫ് LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഫ്രം ഷിപ്പ് ടു ഫാക്ടറി എ ലീക്ക് ഫ്രം പൈപ്പ് കോട്ട് ഫയർഡ്. ഒരു ലീക്ക് ഉണ്ടായിരുന്നു, ആ ലീക്കിന് എന്ത് സംഭവിച്ചു, അവിടെ ഒരു സ്പാർക്ക് വന്നിട്ട് സ്വാഭാവികമായിട്ട് അവിടെ തീ പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ഏർലി മോർണിംഗ് 6:40 ഈ ഒരു ലീക്ക് സംഭവിച്ചത്. 6:40 AM ആയിരുന്നു, ഏർലി മോർണിംഗ് ആയിരുന്നു ഈ ലീക്ക് ഉണ്ടായത്. ആൻഡ് അത് പേഴ്സിസ്റ്റ് ചെയ്ത് നമുക്കറിയാം, ഒരു LPG ഗ്യാസിന്റെ പൈപ്പ് ലൈനിലൊക്കെ ഗ്യാസ് വച്ചായത് ലീക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കുറെ സമയത്തേക്ക് അത് കത്തിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഈ LPG ഗ്യാസ് എന്ന് പറയുന്നത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും വോളറ്റൈൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. സോ ദ മൂവ്മെന്റ് ഓഫ് ഫയർ വിൽ ബി ആസ് ഫാസ്റ്റർ ആസ് ലൈറ്റ്. നമുക്ക് ലൈറ്റിന്റെ ആ ഒരു സ്പീഡിൽ തന്നെ ഏകദേശം കണക്ക് കൂട്ടാൻ പറ്റും, കാരണം അത്രയും സ്പീഡിൽ ഇതിങ്ങനെ കത്തിപിടിച്ച് പോയിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ നടന്നിട്ടാണ് ഈ പൈപ്പ് ലൈനിൽ സ്വാഭാവികമായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പൈപ്പ് ലൈൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്ന് ഷിപ്പ് അപ്പുറത്തെ സൈഡിലുണ്ട് അല്ലെ, നമ്മളെ ഒരു സൈഡില് നമ്മളുടെ ഷിപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഇത് പൈപ്പ് ലൈൻ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നത്. സോ ഇൻ ബിറ്റ്വീൻ ഇഫ് ദർ ഇസ് എ ഫയർ ദെൻ ദ ഫയർ വിൽ ഗോസ് ടു ഷിപ്പ് ആൻഡ് ഓൾസോ ടു ദ ഫാക്ടറി. ബട്ട് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ അകത്ത് വരുന്ന വാൾവ് വൺ വേ വാൾവ് ആയതുകൊണ്ട് തന്നെ ഷിപ്പിൻ്റെ അകത്തേക്ക് അങ്ങോട്ടേക്ക് പോയ തീ അധികം എഫക്ട് ചെയ്തിട്ടില്ല. പക്ഷേ വൺ വേ വാൾവ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ വാൾവ് ഓപ്പൺ ആക്കി ഇട്ടതുകൊണ്ട് നേരെ മറിച്ച് ഈ ഒരു ഫയർ മൊത്തം നേരെ നമ്മളുടെ ഫാക്ടറിയിലേക്കായിരുന്നു എത്തിയത്. ഫാക്ടറിയിൽ എത്തിയ സമയത്ത് ഫാക്ടറിയിൽ ഇൻ ടോട്ടൽ 20 സ്റ്റോറേജ് ടാങ്ക്സ് ഉണ്ടായിരുന്നു. 20 സ്റ്റോറേജ് ടാങ്ക്സ് ആർ ദേർ, കാരണം ഈ 25,000 ടൺ ഓഫ് പെട്രോളിയം പ്രൊഡക്ട്സ് അവിടെ കീപ്പ് ചെയ്യണമെങ്കിൽ അതിന് കണക്കായിട്ടുള്ള സ്റ്റോറേജ് ടാങ്ക്സ് നമുക്ക് 25,000 എന്ന് പറയുമ്പോൾ അത്ര, ഒരു ടൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു 1000 നമ്മൾ ഒരു ടൺ എന്ന് പറയുന്നത്, 1000 kg. അപ്പൊ 25,000 ടൺ എന്ന് പറയുമ്പോൾ 25,000 kg അല്ല, 25,000 × 1000 kg ആണ്. അത്രയും ബൾക്ക് കപ്പാസിറ്റിയിലാണ് നമ്മൾ LPG അവിടെ സ്റ്റോർ ചെയ്ത് നിന്നിട്ട്. ആ എത്രയും സ്റ്റോർ ചെയ്യാൻ വേണ്ടി 20 സ്റ്റോറേജ് ടാങ്ക്സ് സിറ്റുവേറ്റഡ് ഇൻ ദ ഫാക്ടറി. സോ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ 20 സ്റ്റോറേജ് ടാങ്ക്സിനും ഈ ഫയർ അവിടെ എത്തിപ്പെട്ടു. ആൻഡ് ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഓഫ് ദിസ് 20 സ്റ്റോറേജ് ടാങ്ക്സ് പ്ലേസ്. ഓക്കെ, അപ്പൊ ഈ 20 സ്റ്റോറേജ് ടാങ്ക്സ് അവിടെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്കറിയാം ഈ ഇത്രയും വലിയൊരു സ്റ്റോറേജ് നമ്മൾക്ക് ചാലാല് നമ്മളുടെ ഒരു ടാങ്ക് മാത്രമായിരുന്നു പൊട്ടിയത്, ഒരു ചെറിയൊരു ടാങ്കർ പൊട്ടിയപ്പോഴത്തേക്കന്നെ കിലോമീറ്റർ കണക്കിനായിരുന്നു അവിടെ
പ്രശ്നം ഉണ്ടായത്. അല്ലെ, അതിന്റെ തൊട്ടടുത്തുള്ള ഒരുപാട് എല്ലാ വീടുകളും പൊട്ടി നശിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് അല്ലെ, അയാളുടെ ലൈറ്റ് കണ്ടറിഞ്ഞ ആൾക്കാർക്ക് അറിയായിരിക്കും, ചില ഭാഗത്ത് കണ്ണൂർ ഭാഗത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർ, കാരണം ആകാശത്തൊക്കെ അത്രയും വെളിച്ചായിരുന്നു ആ സമയത്ത് ഉണ്ടായത്. ആ പൊട്ടുന്ന സമയത്തുള്ള വെളിച്ചം എന്ന് വെച്ചാൽ നമ്മള് പെട്ടെന്ന് എല്ലാവരും ഇടിമിന്നല്ല, നമ്മളെല്ലാം നേരിട്ട് കണ്ട ആൾക്കാരാണ്, ആകാശത്ത് അത്രയും വെളിച്ചായിരുന്നു ഉണ്ടായത്. അപ്പം ഒരു ടാങ്കറിന് ഇത്രയും എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഈ 20 സ്റ്റോറേജ് ടാങ്കേഴ്സ് ഉള്ള സ്ഥലത്ത് ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് ഭയങ്കരമായിരിക്കുമല്ലോ എന്താ. സോ ഈ ഒരു എഫക്റ്റ് നടന്ന സമയത്ത് മൊത്തം 50 വർക്കേഴ്സ് മാത്രം അവിടെ വർക്ക് ചെയ്തോണ്ടിരുന്ന 650 വർക്കേഴ്സ് ആ സ്പോട്ടിൽ തന്നെ അവിടെ നിന്ന് ഡെഡ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് 10,000 പീപ്പിളിനാണ് ഇത് എഫക്ട് ചെയ്തിട്ടുണ്ടായത്. നിയർ ബൈ ഏരിയാസിൽ റിസൈഡ് ചെയ്യുന്ന 10,000 പീപ്പിളിന് ഇത് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ വീടും കാര്യങ്ങളൊക്കെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾസോ ഈ ഒരു ഫാക്ടറിന്റെ വിൻഡോ ആൻഡ് ഡോർസ് എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഫ്ലൂ ചെയ്തു, അതായത് പറന്നു അവിടെ നിന്ന് പൊട്ടിത്തെറീൻ്റെ അകത്തുള്ള ഒരു എഫക്റ്റില് ഇത് ഇവിടെ നിന്ന് പറന്നു പോയിട്ട് ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തൊക്കെ പോയിട്ടാണ് ഇതിൻ്റെ അകത്തുള്ള ഓരോ പാർട്ടും പോയി വീണെന്നാണ് പറയുന്നത്, എന്റെ വിൻഡോസും ഡോർസും ഒക്കെ. ഓക്കെ, വിൻഡോസ് ആൻഡ് ഡോർസ് വേർ ഷാറ്റേർഡ് അപ് ടു 1 കിലോമീറ്റർ, 1 കിലോമീറ്റർ അപ്പുറം വരെ പോയി വീഴുകയായിരുന്നു ഉണ്ടായിരുന്നു. ഇതിന്റെ വേറൊരു സംഭവമായിരുന്നു, നമ്മൾ കൊല്ലത്ത് നടന്ന വെടിക്കെട്ട് ദുരന്തം ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഇതേപോലെ തന്നെ ആയിരുന്നു ഒരാൾ മരിച്ചത് അല്ലേ, വെടിക്കെട്ട് ദുരന്തത്തിൽ ഉണ്ടായ പ്രോബ്ലത്തിന്റെ അകത്ത് നിന്ന് ഒരാൾ ബൈക്ക് എടുത്തിട്ട് 1 കിലോമീറ്റർ അപ്പുറമുള്ള ഒരാൾ ബൈക്ക് എടുത്ത് പോകുന്ന വഴിക്കാണ് അയാളുടെ മേത്ത് ഈ ഒരു പൊട്ടിത്തെറിച്ച ഒരു സ്ഥലത്തുള്ള എന്തോ സാധനം വന്ന് വീണത്. അങ്ങനെയായിരുന്നു അയാൾ മരിച്ചിട്ടുണ്ടായത്. അപ്പം ഈ ഒരു എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്, നമുക്ക് എത്രത്തോളം ഏരിയയിൽ ആ എക്സ്പ്ലോഷൻ എഫക്റ്റ് വരുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായിരുന്നു ഇവിടെയും സംഭവിച്ചത്. ഇവിടെ പ്രോപ്പറായിട്ടുള്ള ചെക്കിംഗ് നടന്നിട്ടില്ല, അതുകൊണ്ടായിരുന്നു ഈ ഒരു പൈപ്പ് ലൈനിന്റെ അകത്ത് എക്സ്പ്ലോഷൻ നടന്നത്. പിന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കുറെ ക്വാളിറ്റി സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ നബോഷ് എന്നൊക്കെ പറയുന്ന ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ടല്ലോ നടക്കുന്നത്, അതൊക്കെ നടക്കുന്നത് ഇതിനു വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്. നബോഷ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് തന്നെ ഉണ്ട്, ഇപ്പോൾ എഞ്ചിനീയർമാർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. ഈ പൈപ്പ് ലൈനിൻ്റെ അകത്തുള്ള ക്വാളിറ്റി മെഷേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ നബോഷ് എന്നൊക്കെ പറയുന്നത്. നമ്മളെ ഫുൾ ടൈം മോണിറ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ്, നമുക്ക് ആഫ്റ്റർ ബിടെക് ചെയ്യുന്ന ഒരു കോഴ്സുകളിൽ ഒന്നാണ് ഈ നബോഷ് എന്നൊക്കെ പറഞ്ഞത്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നല്ല ചാൻസ് ഉള്ള സ്കോപ്പാണ് ഈ നബോഷ് എന്ന് പറഞ്ഞ ഒരു ഏരിയ. ക്വാളിറ്റി നമ്മൾ ഈ പൈപ്പ് ലൈനിൻ്റെ അകത്തുള്ള വരുന്ന ക്വാളിറ്റിൻ്റെ ഒക്കെ ചെക്ക് ചെയ്യുക, ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഫാക്ടറി ബേസ്ഡ് പൈപ്പ് ലൈനിൻ്റെ അകത്തൊക്കെ വരുന്ന ലീക്കും കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സും കൂടിയാണ് പറഞ്ഞ നബോഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഴ്സ്. അപ്പൊ അതിനെ പറഞ്ഞതേ ഉള്ളൂ. ഇതായിരുന്നു അവിടെ നടന്ന മെയിനായിട്ടുള്ള ദുരന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ HPCL ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ജപ്പാനിൽ നടന്ന ഒരു ഡിസാസ്റ്റർ. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സ്കെയിൽ ഓഫ് ഇമ്പാക്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തും, ബാക്കിയുള്ളത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് ഉള്ള ഡിസാസ്റ്റർ ആണ് മീനമാത ട്രാജഡി എന്ന് പറയുന്നത്. അത് നടക്കുന്ന വർഷം 1950ലാണ്. ഇത് ഞാൻ ഇയർ മാത്രമേ ഇതിൻ്റെ അകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുള്ളൂ, ബിക്കോസ് ഇതൊരു കാലക്രമേണയുള്ള ഒരു പ്രോസസ് ആയിരുന്നു, ഇത് പെട്ടെന്നൊരു ദിവസം സംഭവിച്ചതല്ല. നമ്മളുടെ കാലക്രമേണ നമ്മൾ പൊല്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്ന ഭാവിയിൽ വന്ന അസുഖങ്ങളാണ്. അതുകൊണ്ടാണ് 1950ലായിരുന്നു ഇത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസീസസും സൈഡ് എഫക്ട്സും ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ, അതുകൊണ്ടാണ് 1950 എന്ന് പറഞ്ഞിട്ടൊരു ഇയറിൽ ഞാൻ ഒതുക്കിയത്. ഡേറ്റ് സ്പെസിഫിക് ആയിട്ട് പറയാത്തതിൻ്റെ മെയിൻ കാരണം അതാണ്. മീനമാത ട്രാജഡി എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ആൻഡ് ഓൾസോ ഈ മീനമാത എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേറ്റ് ചെയ്യുന്നത് ജപ്പാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്കറിയാം ജപ്പാൻ എന്ന് പറഞ്ഞത് ഒരു വെൽ ഡെവലപ്ഡ് കൺട്രി ആണ്.
അപ്പൊ അവിടെയാണെന്ന് ഈ മീനമാത ട്രാജഡി നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ നടന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം, ജപ്പാൻ എന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ജപ്പാൻ നിർമ്മിത പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും ഒക്കെ സാധനങ്ങളും പ്ലാസ്റ്റിക് റിലേറ്റഡ് പ്രോഡക്ട്സ് ആണ് ജപ്പാനിൽ ഉണ്ടാക്കുന്നത് അല്ലെ. മിക്കവാറും ഏതൊരു നമ്മൾ ജപ്പാനിലെ ചൈനേൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഉണ്ടാക്കി നമ്മളെ ഇന്ത്യയിലേക്കൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ മിക്ക ഐറ്റംസും പ്ലാസ്റ്റിക് റിലേറ്റഡ് പ്രൊഡക്ട്സ് ആയിരിക്കും. നമ്മൾ ടോയ്സ് ആയാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായാലും മിക്കവാറും സാധനങ്ങളൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ അകത്തായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവും. സോ ഇവിടെ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ജപ്പാനിലൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി, അവരുടെ എക്സ്പോർട്ട് പ്രോസസ്സുകളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതായിരുന്നു ഈ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അങ്ങനെ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് ആയിരുന്നു അവരുടെ മെയിൻ ഉണ്ടാക്കുന്ന ഒരു പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ ആയിരുന്നു ഇവരുടെ മെയിൻ. സോ ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ അവർക്കൊരു പ്രീകേഴ്സർ ആവശ്യമുണ്ടായിരുന്നു. ഇവർ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് വെച്ചാൽ അസറ്റാൽഡിഹൈഡ് എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു. ഓക്കെ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലായിരുന്നു മീഥൈൽ മെർക്കറി എന്ന് പറയുന്നത്. സോ മെർക്കറി നമുക്കറിയാം നമ്മളുടെ ഒന്ന് ഗ്ലാസ് തെർമോമീറ്ററിന്റെ അകത്തും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു ഈ മെർക്കറി എന്ന് പറയുന്നത്. പക്ഷെ മെർക്കറി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളീ ഇടക്ക് പറയാറുണ്ടല്ലോ മെറ്റാലിക് പൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. ഈ മെറ്റൽസിന്റെ കേസിൽ ഏറ്റവും പോയ്സണിങ് ആയിട്ടുള്ള ഒരു വസ്തു എന്ന് വെച്ചാൽ ഈ മെർക്കറി തന്നെയാണ്. മെർക്കറി നമ്മൾ ഗ്ലാസ് ട്യൂബിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് നമുക്കത് പോയ്സണിങ് അല്ലാത്തത്. നേരെ മറിച്ച് ഈ മെർക്കറി എന്ന് പറഞ്ഞ സാധനം നമ്മളുടെ ബോഡിയുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ, അത് നമ്മളുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മളെ ബ്രെയിനിനാണ് അത് മെയിനായിട്ട് ഡാമേജ് അല്ലെ എഫക്റ്റ് വരാൻ സാധ്യതയുള്ളത്. അപ്പൊ ഈ മെർക്കറി എന്ന് പറഞ്ഞാൽ മെർക്കറി, ലെഡ് ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതൊക്കെ മെറ്റൽസ് ആണ്. ലെഡ് അല്ലെങ്കിൽ മെർക്കറി ഇങ്ങനത്തെ മെറ്റൽസ്, ഇതിനൊക്കെ നമ്മൾ മെറ്റൽസ് എന്നാ പറയുന്നത്. ഇങ്ങനത്തെ മെറ്റൽസ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിന് ഈ ദോഷം ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ മെർക്കറി അല്ലെങ്കിൽ ലെഡ് എന്നൊക്കെ പറയും. സോ ഈ പ്ലാസ്റ്റിക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇവർ മെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീഥൈൽ മെർക്കറി എന്ന് പറഞ്ഞ സാധനമായിരുന്നു. ഓക്കെ, ഈ മീഥൈൽ മെർക്കറിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് ഈ ഒരു മീഥൈൽ മെർക്കറി വെച്ചിട്ട് പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ നടത്തിയത് ഒരു പെർട്ടിക്കുലർ കമ്പനി ആയിരുന്നു. ആ കമ്പനിയുടെ പേരായിരുന്നു ചിസോ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. ഓക്കെ, ചിസോ എന്ന് പറഞ്ഞിട്ടുള്ള കെമിക്കൽ പ്ലാന്റ് ആയിരുന്നു ഇവിടെ ഇത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഈ മീഥൈൽ മെർക്കറി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് ചിസോ എന്ന് പറഞ്ഞ കെമിക്കൽ കമ്പനി ആയിരുന്നു. ഓക്കെ, ഇവർ ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റിക് അല്ല, പ്ലാസ്റ്റിക് ആയിരുന്നു അവിടുത്തെ മെയിൻ പ്രൊഡക്ഷൻ. നമുക്കറിയാം ജപ്പാൻ എന്ന് പറഞ്ഞ സ്ഥലം മിക്കവാറും ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് റിലേറ്റഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്ന അല്ലെ ഐറ്റംസ് ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ്. അവിടെ നിന്നാണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കുറെ സാധനങ്ങളൊക്കെ ഇവിടെ എത്തുന്നത് ഇന്ത്യയിലെ. സോ ഈ പ്ലാസ്റ്റിക് പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ഈ മീഥൈൽ മെർക്കറി എന്ന് പറയുന്നത്. മീഥൈൽ മെർക്കറി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് നമ്മളെ ഷിസോ കെമിക്കൽ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ 1950s ഇവർ ഇതിന്റെ പേര് വിളിച്ചതെന്ന് വെച്ചാൽ ആ പേര് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു രസമുള്ള ഡാൻസിങ് കാറ്റ് എന്നാണ് ഇതിന്റെ പേര് വിളിച്ചിട്ടുണ്ട്. ഈ ഒരു അസുഖത്തിന്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാല് ഡാൻസിങ് കാറ്റ് എന്നായിരുന്നു ഇതിനെ വിളിച്ചോണ്ടിരുന്നത്. അതെന്തുകൊണ്ടാണ് വിളിച്ചോണ്ടിരുന്നത് വെച്ചാൽ ഇത് ആദ്യം തന്നെ ഇത് മനുഷ്യന്മാരിലല്ലായിരുന്നു എത്തിയത്, പൂച്ചകളിലായിരുന്നു ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത്. ഇതെങ്ങനെയാന്ന് വെച്ചാല് ഈ ഒരു പെർട്ടിക്കുലർ മീഥൈൽ മെർക്കുറി എന്ന് പറഞ്ഞ സാധനം ഈ ഒരു മീനമാത എന്ന് പറഞ്ഞ സ്ഥലം എന്ന് വെച്ചാൽ ഒരു കോസ്റ്റൽ ഏരിയ ആണ്. മീനമാത എന്ന് പറഞ്ഞ ഒരു കടൽ തീരത്തുള്ള ഒരു കോസ്റ്റൽ ആയിട്ടുള്ള ഏരിയ ആണ് ജപ്പാനിലുള്ളത്. അപ്പൊ ഇവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ സ്മോൾ കോസ്റ്റൽ ഏരിയയുടെ അകത്ത് ഈ മീഥൈൽ മെർക്കുറി എന്ന് പറഞ്ഞ സാധനത്തിന്റെ പോയ്സൺസ് നമ്മളെ കടലിലേക്ക് വരാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, ഫസ്റ്റ് സംഭവിച്ചത് അതായിരുന്നു ഈ മീഥൈൽ മെർക്കുറി എന്ന് പറഞ്ഞ സാധനം കടലിലേക്കായിരുന്നു ഇവർ ഇതിന്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് തള്ളിക്കൊണ്ടിരുന്നത്. ബിക്കോസ് കോസ്റ്റൽ ഏരിയ ആണ് മീനമാത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ് ഇസ് ബേസിക്കലി എ കോസ്റ്റൽ ഏരിയ. കോസ്റ്റൽ ഏരിയയിൽ ആണ് മിക്കവാറും ഇൻഡസ്ട്രീസ് ഒക്കെ നമുക്കറിയാം സിറ്റുവേറ്റ് ചെയ്യുന്നത്.
കോസ്റ്റൽ ഏരിയയിൽ ഈ മിക്കവാറും ഇൻഡസ്ട്രീസ് സിറ്റുവേറ്റ് ചെയ്യാനുള്ള മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ, മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ വേസ്റ്റ് ഡിസ്പോസൽ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോപ്പർ എന്തില്ലാണ്ട് നമുക്ക് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാതെ തന്നെ ആൾക്കാർ വേസ്റ്റ് നമുക്ക് ഡയറക്റ്റ് കടലിലേക്ക് ഇട്ടുകൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഈ മീനമാത എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് 1950s നടന്നതെന്ന് ഓർക്കണം, അതത്രയും പണ്ട് നടന്ന ഒരു പ്രശ്നമായിരുന്നു ഈ മീനമാത എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ മീഥൈൽ മെർക്കുറിന്റെ അകത്ത് നടന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ കടലിലേക്ക് എത്താൻ തുടങ്ങി. കടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കടലുമായിട്ട് റിലേറ്റ് ആയിട്ട് ഫസ്റ്റ് വരുന്ന ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്വാട്ടിക് ഫിഷസ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ടായിരിക്കും ഇത് കാറ്റിന് വന്നിട്ടുണ്ടാകുന്നത്. സോ ഫസ്റ്റ് തന്നെ ഇത് വന്നിരിക്കുന്നത് അക്വാട്ടിക് ലൈഫാണ് ഇതിന് ഫസ്റ്റ് സസെപ്റ്റബിൾ ആയിട്ട് മാറിയത്. ഈ മീഥൈൽ മെർക്കുറിക്ക് അക്വാട്ടിക് ലൈഫ് അഥവാ നമ്മളുടെ ഫിഷസ് ആണ് ഈ മീഥൈൽ മെർക്കുറി പോയിസണിങ്ങില് ഫസ്റ്റ് എഫക്റ്റഡ് ആയത്. സോ ഫസ്റ്റ് തന്നെ ഈ മീഥൈൽ മെർക്കുറി പോയിസണിങ് അവിടെ വന്നു. നമുക്കറിയാം ഗ്രാജുവലി മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഒരു അസുഖം വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അല്ലെ. നമ്മളുടെ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ മനുഷ്യന്മാരിൽ ഈ അസുഖങ്ങൾ വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. പകരം എന്താണ് മൈക്ക് അപ്പൊ മനുഷ്യന്മാരിൽ ഈ മീഥൈൽ മെർക്കുറിന്റെ പോയിസണിങ് വരുന്നതിനെക്കാട്ടും മുമ്പിട്ടായത് തന്നെ നമ്മളെ ഫിഷസിലായിരുന്നു ഇത് സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞത്. നമുക്കറിയാം ഫിഷസ് കഴിക്കുന്ന മനുഷ്യന്മാരല്ലാണ്ട് നെക്സ്റ്റ് ജീവികൾ എന്ന് വെച്ചാൽ ഒന്ന് ബേർഡ്സ് ആയിരുന്നു അല്ലെ. നെക്സ്റ്റ് ഈ ഫിഷസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ആൾക്കാരാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ബേർഡ്സ്, പക്ഷികളാണ് ഈ കടലിലേക്കൊക്കെ തുള്ളി ഇറങ്ങിയിട്ട് മീനിനെയൊക്കെ പിടിച്ചിട്ട് പോകുന്ന ആൾക്കാരിൽ ഒരു ഭാഗം എന്ന് വെച്ചാൽ. നെക്സ്റ്റ് ഭാഗം എന്ന് വെച്ചാൽ നമുക്കറിയാം ക്യാറ്റ്സ് ഒക്കെയാണ്, ക്യാറ്റ്സ് ഡോഗ്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, പൂച്ചകൾ. നമ്മളീ മീൻ മുറിക്കുന്ന വേസ്റ്റുകൾ തിന്നാനായിട്ട് കാത്തു നിൽക്കുന്ന ആൾക്കാരാണ് ഈ ക്യാറ്റൊക്കെ. ഓക്കെ, ലാസ്റ്റ് ഉള്ളതാണ് ഹ്യൂമൻ ബീങ്സ്. ഫസ്റ്റ് ഉണ്ടായത് ബേർഡ്സിൻ്റെ അകത്തും ക്യാറ്റ്സിൻ്റെ അകത്തും ആയിരുന്നു ഈ ഒരു അസുഖം ഫോം ചെയ്തത്. പക്ഷെ ബേർഡ്സിന്റെ നമുക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല അല്ലെ. ബേർഡ്സ് എന്ന് വെച്ചാൽ നമ്മളുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ഐറ്റം അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ നമുക്ക് അധികം ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. ബട്ട് ഈ ജപ്പാനിലുള്ള ആൾക്കാർ മെയിനായിട്ട് നോക്കിയെന്ന് വെച്ചാൽ ക്യാറ്റ്സിനെ നോക്കി. അവർ നോക്കിയല്ല, ക്യാറ്റ്സിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് ഒരു ഷിവറിങ്ങും മൊത്തം ഒരു വിറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി ഇവരുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾക്കൊക്കെ. അപ്പൊ എന്ന് വെച്ചാല് ഏകദേശം ഒരു ഡാൻസ് കളിക്കുന്ന രൂപത്തിലായിരുന്നു പൂച്ചകൾ ഫുൾ ടൈം ബിഹേവിയർ ചെയ്തുകൊണ്ടിരുന്നത്. പൂച്ചയുടെ ബിഹേവിയറിന്റെ അർത്ഥം മൊത്തം അങ്ങനെയായിരുന്നു, ഫുൾ ഒരു ജെർക്കിങ് അങ്ങനെ ഒരു 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 സ്ഥിരതയില്ലാത്തൊരവസ്ഥയായിരുന്നു പൂച്ചക്ക് ഉണ്ടായിരുന്നത്. അപ്പോ ഈ മീഥൈൽ മെർക്കുറി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത് നമ്മളെ ബ്രെയിനിനെയാണ്. മീഥൈൽ മെർക്കുറി എഫക്ട് ഓൺ ബ്രെയിൻ, ബ്രെയിനിനെ ഡയറക്റ്റ് എഫക്ട് ചെയ്യുന്ന സാധനമാണ് മീഥൈൽ മെർക്കുറി അഥവാ മെർക്കുറി തന്നെ ആയിക്കോട്ടെ. മെർക്കുറി എന്ന് പറഞ്ഞ സാധനം നമ്മളുടെ ശരീരത്തിലെ ബ്രെയിൻ എന്ന് പറഞ്ഞ പാർട്ടിനെയാണ് ഏറ്റവും ഫസ്റ്റ് എഫക്ട് ചെയ്യുക. നമുക്കറിയാം ബ്രെയിനിൽ നമുക്ക് എന്തായാലും നമുക്ക് ഒരു തലവേദന എടുത്താൽ തന്നെ നമ്മൾ കിടന്ന് ഉരുണ്ട് കളിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അതിന്റെ പുറമെ ഈ ഒരു തലച്ചോറിന്റെ ഉള്ളിലാണ് ഈ സംഭവം നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ക്യാറ്റിൻ്റെ അകത്ത് സംഭവിച്ച ഈ ഷിവറിങ് ഒക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഈ ക്യാറ്റ് കടന്ന് തുള്ളി കളിക്കാൻ തുടങ്ങുന്നതിനെ കൊണ്ടാണ് ഇതിന്റെ മെയിൻ ആയിട്ട് പേര് വരാൻ തുടങ്ങിയത്, ഡാൻസിങ് ക്യാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവർ ആദ്യം വിളിച്ച് പുച്ഛിച്ചത്. പിന്നീടാണ് മനസ്സിലായത് ഇത് മനുഷ്യന്മാരുടെ ശരീരത്തിലേക്കും വരാൻ വേണ്ടി തുടങ്ങിയെന്നുള്ളത്. ഓക്കെ, ഈ ഒരു മീഥൈൽ മെർക്കുറിന്റെ എഫക്റ്റുകൾ മനുഷ്യ ശരീരത്തിന്റെ അകത്തേക്കും എഫക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയെന്ന് മനസ്സിലായി. അത് ഈ മനസ്സിലായ സമയം എന്ന് വെച്ചാൽ ഈ 1950s മനസ്സിലായത്. ബിക്കോസ് ആൾക്കാർ എന്ന് വെച്ചാൽ ഈ ഫിഷസ് കഴിക്കുന്നത് മാത്രല്ല, കടൽ വെള്ളം തന്നെ ആയിരിക്കും പ്യൂരിഫൈ ആയിട്ട് ആൾക്കാർ കുടിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നത്, അല്ലെ. കടലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന കോസ്റ്റൽ ഏരിയ ആണ്, അവിടെ നമ്മൾ കുഴിക്കുന്ന വെല്ലിൻ്റെ അകത്തൊക്കെ ഈ മീഥൈൽ പോയിസണിങ് എന്തായാലും ഉണ്ടാവും. സോ ആ വെള്ളത്തിൻ്റെ അകത്തും ഈ ഒരു
മീഥൈൽ പോയ്സണിങ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന മീനിൻ്റെ അകത്തും ഈ മീഥൈൽ പോയ്സണിങ് ഉണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഈ സംഭവം. നമ്മളെ കാറ്റിനും ബേർഡ്സിൻ്റെ അകത്തൊക്കെ ഉണ്ടായ പോലെ തന്നെ മനുഷ്യന്മാരുടെ ശരീരത്തിൻ്റെ അകത്തും ഈ സംഭവം എഫക്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഒരു മെർക്കറിൻ്റെ അളവ് കൂടിയത് കൊണ്ട് തന്നെ മനുഷ്യന്മാരുടെ അകത്തും ഈ അസുഖം വരാൻ തുടങ്ങി. അപ്പോൾ അത് ആ അസുഖത്തിൻ്റെ പേരായിരുന്നു ലാസ്റ്റ് മീനമാത ഡിസീസ് എന്ന് പറഞ്ഞിട്ട് അറിയപ്പെട്ടത്. മീനമാത ഡിസീസ് എന്നായിരുന്നു ഇതിന്റെ പേര് വന്നിട്ടുണ്ടായത് ലാസ്റ്റ്. മീഥൈൽ പോയ്സണിങ് കാരണം, മെർക്കുറി പോയ്സണിങ് കാരണം ഉണ്ടായ ഈ ഒരു ഡിസീസിന്റെ പേരായിരുന്നു ലാസ്റ്റ് മീനമാത ഡിസീസ് എന്ന് പറഞ്ഞിട്ട് പേര് വിളിച്ചത്. ഇതുമായിട്ട് റിലേറ്റ് ആയിട്ടും ഓൾമോസ്റ്റ് 50 പീപ്പിൾ ഈ കോസ്റ്റൽ ഏരിയ നിന്ന് മാത്രം 50 പീപ്പിൾ ഡൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 3500 പീപ്പിൾ എഫക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങളുടെ അകത്ത്. ആൻഡ് നൗ ഓൾസോ ഇപ്പൊ അടക്കം ഈ ഒരു മീത്ത അന്ന് നടന്ന ഈ ഒരു മീഥൈൽ പോയ്സണിങ്ങിന്റെ ഭാഗമായിട്ട് ആ കടലിൻ്റെ അകത്തുള്ള മീഥൈൽ പോയ്സണിങ്ങിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അടക്കം ഈ ജപ്പാനിലും കാനഡയിലും സ്വീഡനിലും ഒക്കെ ഈ ഒരു അസുഖങ്ങൾ അല്ലെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഡിഫിക്കൽട്ടീസ് മനുഷ്യന്മാർ അനുഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സ്റ്റിൽ നൗ ഓൾസോ ഈ ഒരു ജപ്പാനിൽ തന്നെ നമുക്ക് എടുക്കാം, ജപ്പാനിലുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഈ മീനമാത എന്ന് പറഞ്ഞ കോസ്റ്റൽ ഏരിയയിലുള്ള ആൾക്കാർ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷൻ അതായത് 2020-21 റേഞ്ചിൽ വരെ ഇപ്പോഴും അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ആയിരുന്നു നമ്മളുടെ ഈ ഒരു സ്കെയിൽ ഓഫ് ഇമ്പാക്ട് ഉണ്ടാകുന്ന നമുക്ക് പഠിക്കാനുള്ളത്. മെയിനായിട്ട് ഞാനിപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം ചൂസ് ചെയ്യുക, എന്തായാലും ഒന്ന് പഠിക്കേണ്ട, രണ്ടെണ്ണം തന്നെ ചൂസ് ചെയ്തോ. കാരണം ഒന്ന് അഥവാ നമ്മളെ മൈൻഡിൽ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏതെങ്കിലും ഒരു രണ്ടെണ്ണം ഷുവറായിട്ട് പഠിച്ചു വെക്കുക 10 മാർക്കിൻ്റെ ക്വസ്റ്റിന് വേണ്ടിയിട്ട്. 5-ാമത്തെ മൊഡ്യൂളാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന മൊഡ്യൂളാണെന്നും ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു രണ്ട് സ്കെയിൽ ഓഫ് ഇമ്പാക്റ്റ് എന്തായാലും പഠിച്ചേക്കുക. ഇതായിരുന്നു മീനമാത ട്രാജഡി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം എന്നൊക്കെ. അല്ല, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളിൽ പറ്റിയിട്ട് നമുക്ക് പിക്ചേഴ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടിയ ഇമേജസ് തന്നെയാണ്. ഇതായിരുന്നു നമ്മളെ ഗംഗാലെ പൊല്യൂഷൻ, ഗംഗ റിവർ പൊല്യൂഷൻ എന്ന് പറയുന്ന സ്ഥലം, ഗംഗയില് ഉണ്ടായ പൊല്യൂഷൻസ്. മെയിനായിട്ട് ഈ ആൾക്കാർ ഇതൊക്കെന്ന് വെച്ചാൽ പൂക്കളും കാര്യങ്ങളൊക്കെയാണ്, പൂവും ചെടികളൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്ത് കിടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ക്രിമേഷൻ പ്രോസസ്സിൻ്റെ അകത്ത് വരുന്ന പല പല ഐറ്റംസ്, അതേപോലെ തന്നെ ഡെഡ് ബോഡി ഇങ്ങനത്തെയൊക്കെയാണ്. പിന്നെ കുറെ പ്രതിമകൾ, നമ്മളെ ഗണേശോത്സവം ഒക്കെ വരുന്ന സമയത്ത് അവിടെ ഇട്ട പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ പ്രതിമകളും ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് പൊല്യൂഷൻ ഉണ്ടാക്കിയത്. അതിന്റെ കുറച്ച് ഇമേജസ് ആണ് ഇവിടെ ഉള്ളത്. ഗംഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയലേ എന്താണ് പ്യൂരിഫയർ ഓഫ് ഓൾ എന്ന് പറയല്, പക്ഷെങ്കിൽ ഈ ഗംഗയാണ് ഇപ്പൊ ഈ കിടന്ന് പൊല്യൂട്ടഡ് ആയിട്ട് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. ഗംഗ റിവർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ആൾക്കാരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ഇതിപ്പോ ഒന്ന് റെഡിയാക്കി എടുക്കാൻ, പക്ഷെ നടക്കുന്നില്ല, കാരണം അത്രയും പൊല്യൂട്ടഡ് ആയിട്ടാണ് ഉള്ളത്. ഇതൊക്കെയാണ് പല പല ഇൻഡസ്ട്രീസിന്റെ അകത്ത് നിന്ന് വരുന്ന വേസ്റ്റുകളൊക്കെയാണ് ഇവിടെ സെന്ററിലൊക്കെ കാണിക്കുന്നത്. ഗംഗ റിവർ പൊല്യൂഷൻ ഇതായിരുന്നു. നെക്സ്റ്റ് ഉള്ളതായിരുന്നു ഞാനൊരു ഭോപ്പാൽ ട്രാജഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് വരുന്നത് ഒരു കുട്ടീന്റെ ഫോട്ടോ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചു തരാം. ഭോപ്പാലിൽ നടന്ന ഗ്യാസ് ട്രാജഡി, ഓക്കെ, December 3 നടന്നതായിരുന്നു ഭോപ്പാലിൽ. അപ്പൊ നിങ്ങൾക്കാരെ ഭോപ്പാലിൽ ഗ്യാസ് ട്രാജഡിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ കുട്ടീനെ ഫോട്ടോ ആയിരുന്നു മെയിനായിട്ട് വരിക എന്നുള്ളത്. എന്തായിരുന്നു ആ കുട്ടീൻ്റെ ഫോട്ടോ? കാരണം ഈ പൊട്ടിത്തെറീൻ്റെ ഇടയിൽ ഉള്ളിൽ കുടുങ്ങിപ്പോയ ആൾക്കാരാണ്.
പിന്നെ അതുമായിട്ട് റിലേറ്റ് ആയിട്ട് പല ആൾക്കാർക്കും അംഗവൈകല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ അവർ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതൊക്കെ ഈ കുട്ടീന്റെ പിക്ചർ വെച്ചിട്ട് തന്നെയാണ്. ആ ഒരു ചെറിയ കുട്ടി കുടുങ്ങിപ്പോയതിന്റെ ഭാഗമായിട്ട് പിക്ചേഴ്സ് വെച്ചിട്ട് തന്നെയാണ്. ഇപ്പോഴും ആൾക്കാർ ഈ ഭോപ്പാൽ ട്രാജഡി ആയിട്ട് ഈ ഓരോ മനുഷ്യന്മാരുടെ ജീനിൽ നിന്ന് അടുത്ത ജീനിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുക, അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ. അല്ലാണ്ട് അവിടെ ഇപ്പം ഈ അറ്റ്മോസ്ഫിയർ പൊല്യൂട്ടഡ് ആയതിനെ കൊണ്ടല്ല, ഒരാളുടെ ശരീരത്തിൽ നിന്ന് വേറൊരാളുടെ നെക്സ്റ്റ് ജനറേഷന്റെ ശരീരത്തിലേക്ക് ഇതിന്റെ ഈ ഒരു ജീൻ ഇങ്ങനെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ അവിടെ എഫക്റ്റഡ് ആണെന്ന് പറയുന്നത് മെയിനായിട്ട്. അങ്ങനെയായിരുന്നു അവർക്ക് അവിടെ ഒരു ഹോസ്പിറ്റൽ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ട് അവിടെ ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ടാക്കി കൊടുത്തത്, കാരണം ഇവരുടെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഓരോ ആൾക്കാർക്ക് എങ്ങനെയൊക്കെയാണ് ഇത് എഫക്റ്റഡ് എന്ന് മനസ്സിലാവാത്തതുകൊണ്ട്. അങ്ങനെയായിരുന്നു അവർ ഭോപ്പാലിലുള്ള ആൾക്കാർക്ക് ഫുൾ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് നടത്താൻ വേണ്ടിട്ട് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ അവിടെ ഉണ്ടാക്കി കൊടുത്തു സുപ്രീം കോടതി ഡയറക്റ്റ് ഇടപെട്ടിട്ട്. അതും പിന്നീട് ഒരു പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഈ നമ്മളുടെ എന്താ ഡ്രഗിന്റെ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് ആൾക്കാർ എന്തായാലും അവിടെ വരുന്ന ആൾക്കാർ ഫ്രീ ആയിട്ട് ചില ട്രീറ്റ്മെന്റ് ചെയ്യുന്നില്ലേ എന്ന് വിചാരിച്ചിട്ട് ഡോക്ടർമാരൊക്കെ അവിടെ കിടന്ന് എന്താക്കി ഫ്രീ ആയിട്ട് ഡ്രഗ് ട്രയൽ ഒക്കെ നടത്താൻ തുടങ്ങി അവരുടെ ശരീരത്തിൽ. അങ്ങനെയും കുറെ ആൾക്കാർക്ക് അതുവഴി വേറെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പ്രശ്നമില്ല, ഇപ്പം സംഭവം ഫുൾ ICMR കയ്യില് വന്നിട്ടുണ്ട്. ഇതായിരുന്നു സാന്ത ബർബറ ഓയിൽ സ്പിൽ എന്ന് പറയുന്നത്. നമ്മളൊരു കിണർ കുഴിച്ചിട്ട് പൊട്ടിത്തെറിച്ച കാര്യം പറഞ്ഞത് അമേരിക്കയിൽ കാലിഫോർണിയ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ അവിടെ ഒരു സാന്ത ബാർബറ എന്ന് പറഞ്ഞ ഒരു ഐലൻഡ് ഉണ്ടായിരുന്നു. അവിടെ ക്രൂഡ് ഓയിൽ കുഴിക്കാൻ വേണ്ടിയിട്ട് യൂണിയൻ ഓയിൽ കമ്പനീൻ്റെ അടുക്ക പറഞ്ഞിട്ട് അങ്ങനെ അവർ കുഴിച്ച സമയത്ത് ആ വെല്ല് പെട്ടെന്ന് ബ്ലാസ്റ്റ് ആയിട്ട് ക്രൂഡ് ഓയിൽ ഫുൾ പൊട്ടിത്തെറിച്ചത്. ആ ഓയില് കടലിൽ കിടന്നിട്ട് ഉണ്ടായ സ്പില്ലിനെ ആണ് നമ്മൾ സാന്ത ബാർബറ ഓയിൽ സ്പിൽ എന്ന് പറയുന്നത്. ഇതായിരുന്നു അവിടെ നടന്നത്. ഒരുപാട് ഈ ഇതാണ് പക്ഷികൾക്കൊക്കെയാണ് അവരുടെ ചിറകിൻ്റെ അകത്തൊക്കെ ഈ ഓയിൽ വന്ന് കുടുങ്ങിയിട്ട് അവർക്കറിയില്ലല്ലോ ഇവിടെ ഓയിൽ ഉണ്ട്. അപ്പൊ മീൻ പിടിക്കാൻ വേണ്ടി വരുന്ന പക്ഷികളൊക്കെ ഈ ഓയിലിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് പിന്നെ അവർക്ക് പറക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിട്ട് ായിരുന്നു പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. അക്വാട്ടിക് ലൈഫിനൊക്കെ ഒരുപാട് ബാധിച്ചായിരുന്നു. ഇതൊക്കെയായിരുന്നു അവിടെ നടന്നത്. സാന്ത ബാർബറ പിന്നെയുള്ളതായിരുന്നു കില്ലർ സ്മോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മള് ലണ്ടനില് നടന്നത്. ഒരു 5 ദിവസം ഫുള്ളായിട്ട് മൂടിക്കെട്ടിയ അവസ്ഥ വന്നത് ലണ്ടനില്. അപ്പൊ ഇതായിരുന്നു അവിടുത്തെ, നമ്മൾ വിചാരിക്കുന്നത് മഞ്ഞാണെന്ന്, മഞ്ഞല്ല ഇത്, അതൊരു സ്മോക്ക് എന്ന് പറഞ്ഞ സാധനമാണ്. ഒരു 5 ദിവസം ഫുള്ള് ത്രൂ ഔട്ട് ലണ്ടനിൽ ഉണ്ടായ ഒരു ഐറ്റമാണ് ഈ കില്ലർ സ്മോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായത്. നമ്മളിപ്പം മാസ്ക് വെച്ച് നടക്കുന്ന പോലെ തന്നെ ആ കാലത്ത് അവർ മാസ്ക് ഒക്കെ വെച്ചിട്ടായിരുന്നു കുറെ കാലം ജീവിച്ചോണ്ടിരുന്നത് ലാസ്റ്റ്. അതുകൊണ്ടാണ് അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ നിർത്തിവെച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം മുമ്പിലുള്ള ആള് തൊട്ട് മുമ്പിലുള്ള ആളെ വരെ കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒക്കെ എത്തിക്കഴിഞ്ഞാല് നമുക്ക് എന്തായാലും പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ആയിരുന്നു ഇതൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചത്. അപ്പൊ ഇത് ഞാൻ കുറച്ച് പിക്ചേഴ്സ് എടുത്ത് കാണിച്ചു മാത്രം, ബാക്കിയുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. നമുക്ക് ഏതായാലും അറ്റൻഡൻസിലേക്ക് പോവാം.